Hi friends, welcome back. In the Namala baby potato chitter, another recipe and a carnicana, barbecue potato on a top. Apanyani the boiler cheradane the little leather, Ningada Kaila cheradilingi velidar talumadi, upon a night to washi the tender, Nyani the skin odo goody tarnato, your recipient akanada, Apo, idabola dinde center light, cutti the goodka. Ipo valia potato anangil, other moon a piece of kit to editamadito. അപ്പോൾ സ്കിൻ ഒന്നും ഞാൻ കളയുന്നില്ല സ്കിൻ നമുക്ക് ഇതിൽ വേണം അപ്പോൾ ബേബി പൊട്ടറ്റ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എല്ലാതും ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ മൈദപ്പൊടിയാണ് അതൊരു 2 ടേബിൾ സ്പൂൺ ഓളം ഉണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഗാർലിക് പൗഡർ ആണ് അത് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഓളം രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ഓരോരുത്തരുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് വൈറ്റ് പെപ്പർ പൗഡർ ആണ് അതും ഒരു 1/2 ടീസ്പൂൺ ഓളം ഉണ്ടാകും പിന്നെ ജിഞ്ചർ പൗഡർ ആണ് ഇത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതും ഒരു 1/2 ടീസ്പൂൺ ഓളം ഉണ്ട് പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് അത് ഞാൻ ഇതുപോലെ 1/2 ടീസ്പൂൺ ഓളം രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മുടെ പൊട്ടറ്റോയിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പൗഡർ ആയി കിട്ടണം ചൂടായ ഓയിലിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് ട്ടോ ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഓരോ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കൈകളിലേക്ക് ഇതിൻ്റെ ഓയിലൊക്കെ നന്നായിട്ട് തെറിക്കും നമ്മൾ പൊട്ടാറ്റോയിൽ കുറച്ച് വെള്ളമുള്ളത് കാരണമാണ് കേട്ടോ അങ്ങനെ ആവണത് അപ്പോൾ നിങ്ങൾ ഓയിലിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കാതെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം ഒന്ന് നമ്മൾ ഓയിലിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൊട്ടാറ്റോ ഓയിലിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ അത് കുക്കായിട്ടുണ്ടാകുന്നതും കൂടി മേക്ക് ഷുവർ ആക്കണം കേട്ടോ ഇപ്പോൾ ദാ പൊട്ടാറ്റോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയത് ആ സ്കിന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് സ്കിൻ ഉണ്ടെങ്കിലേ ഈ സാധനം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു സോസ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ഗാർലിക് ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചറാണ് അതൊന്ന് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എരിവുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ പൗഡറാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ 3 ടേബിൾ സ്പൂണോളം ബാർബിക്യൂ സോസാണ് കേട്ടോ സോസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഞാനിവിടെ 20 ബേബി പൊട്ടാറ്റോ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂണോളം വീണ്ടും വൈറ്റ് പെപ്പർ പൗഡർ ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എരിവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണ്ട കേട്ടോ പിന്നെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്യാമറ ഓഫായി പോയതാണ് പിന്നെ നമ്മൾ ബേബി പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെച്ചത് നമ്മുടെ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ചേർത്തിട്ടില്ല വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻസൊക്കെ എഴുതണം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേബി പൊട്ടാറ്റോ തന്നെ വേണമെന്നില്ല വലിയ പൊട്ടാറ്റോ ഉണ്ടെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സ്കിന്നോട് കൂടി എടുത്താൽ മതി ഇത് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ബാർബിക്യൂ സോസ് ആഡ് ചെയ്ത കാരണം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും
പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.